ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാർക്കോൾ ടിപ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എളുപ്പത്തിൽ തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കി മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. കോഴി പൊരിച്ച് ബിരിയാണി വെക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പുമിട്ട് നല്ലതായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. ചിക്കനെല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ നമ്മളിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ. ഫുൾ ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുത്താൽ ചിക്കൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ. ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കൻ കൂടി നമുക്ക് വറുത്തെടുക്കാം. ഈ ചിക്കൻ നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഓയിൽ തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. ഓയിൽ ചൂടാക്കി വന്നതിന് ശേഷം 5 സവാള മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. സവാള വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഇഞ്ചി, 1/2 കപ്പ് വെളുത്തുള്ളി, 6-7 പച്ചമുളക് എല്ലാം കൂടി ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോഴേക്ക് 3 മീഡിയം സൈസ് തക്കാളി കൂടി ഇതിലേക്കിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാല കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ബിരിയാണി മസാല വേണമെന്നില്ല, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല ആണെങ്കിൽ അത് മാത്രം മതിയാകും. ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. Thank you.
അതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈരില്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 പിടി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. നെയ്ച്ചോറ് നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത്, അല്ലാതെ വെച്ചുറ്റിയല്ല എടുക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 3 പട്ട ഒടിച്ചിട്ടത്, ഗ്രാമ്പു 5-6 എണ്ണം, ഏലക്ക 6 എണ്ണം, കുരുമുളക് കുറച്ച്, ജാതിപത്രി 1 എണ്ണം, തക്കോലം 2 എണ്ണം, വലിയ ജീരകം കുറച്ച് എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബസ്മതിയുടെ വൈറ്റ് എന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിക്കാനായിട്ട് വെക്കുക. ഇതെല്ലാം കൂടി ചൂടായി വന്നതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അരി കൊത്ത് വെച്ചേക്കുന്നതുകൊണ്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് വെള്ളത്തിനെക്കാട്ടും കുറച്ച് കൂടുതൽ നിന്നോട്ടെ, കുഴപ്പമില്ല. അത് ചോറ് വന്ന് വരുമ്പോഴത്തേക്ക് റെഡിയാക്കോളൂ. ഉപ്പിട്ടതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. നെയ്ച്ചോറ് പകുതിയോളം വെന്ത് കിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി കൂടി അടച്ചു വെച്ച് പറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ല. അഥവാ നിങ്ങൾക്ക് ചോറ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വെച്ച് കിട്ടുന്ന ടൈമിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി.
നെയ്യിലോ ഡാൽഡയിലോ അരി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ചോറിൻ്റെ മുകളിലിടാനുള്ള കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിങ്ങയും ഒക്കെ വറുത്തെടുക്കുക. ഇനി ചിക്കൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എസെൻസ് റോസ് വാട്ടർ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഈ ബിരിയാണിക്ക് എടുക്കുന്നില്ല. അങ്ങനത്തെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാടൻ ബിരിയാണി ടേസ്റ്റ് വരത്തില്ല, വേറെ ആർട്ടിഫിഷ്യലിൽ ഉണ്ടാക്കിയൊരു ബിരിയാണി ടേസ്റ്റ് നമുക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യം നമുക്ക് ഈ ബിരിയാണിക്കില്ല. ചോറ് മൊത്തം ഇട്ടതിന് ശേഷം 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിയും പുതിനയും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കുക. അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കാമെങ്കിൽ അങ്ങനെ വെക്കുക. ഞാനിപ്പം അടപ്പ് മാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് മാത്രമാണ് വെക്കുന്നത്. അല്ലാതെ കണ്ണിലുണ്ടാക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ കണ്ണിലെടുത്ത് വെക്കുക. ദമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ട് അടുപ്പിൽ തന്നെ വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിലർ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കും. മസാല വേണ്ടവർ, മസാല ഇഷ്ടമുള്ളവർ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കും. അല്ലാതെ ചോറ് സെപ്പറേറ്റും മസാല സെപ്പറേറ്റും വേണ്ടവർ രണ്ട് രീതിയിലായിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ചോറെടുത്തിട്ട് മസാല സെപ്പറേറ്റ് വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് വിളമ്പി വെക്കാം. അപ്പം നമ്മുടെ ബിരിയാണി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ഒക്കെ ചെയ്ത് വെക്കാം, നല്ല ഭംഗിയായിട്ട് വെക്കാം. ബിരിയാണി എപ്പോഴും നമ്മൾ സെർവ് ചെയ്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ ഗാർണിഷ് ഒക്കെ ചെയ്ത് വേണം. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരുടെ ഫ്രണ്ടിലേക്ക് കൊണ്ട് സെർവ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലേക്കും കൂടി എന്നെ ചെയ്യുക. ഞാൻ ഉണ്ടാക്കുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.